അക്കൂസ് കിച്ചണിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്ന് നാടൻ രീതിയിൽ ചെമ്മീൻ അച്ചാർ എങ്ങനെയാണ് ഉണ്ടാക്കുന്നതെന്ന് നോക്കാം ചെമ്മീൻ അച്ചാർ ഉണ്ടാക്കാൻ വേണ്ടി അര കിലോ ചെമ്മീന് ഉപ്പിട്ടിട്ട് നന്നായിട്ട് കഴുകിയെടുത്തിട്ടുണ്ട് ഇതിലേക്ക് അര ടീസ്പൂണ് മുളക് പൊടി ചേർക്കാം കാൽ ടീസ്പൂണ് മഞ്ഞൾപ്പൊടി ഇതിനാവശ്യത്തിനുള്ള ഉപ്പും ചേർത്തിട്ട് കൈ കൊണ്ട് തന്നെ നന്നായിട്ട് മിക്സ് ചെയ്ത് എടുക്കാം ഇപ്പം നന്നായിട്ട് മിക്സ് ചെയ്തിട്ടുണ്ട് ഇനി ഒരു അരമണിക്കൂർ നേരത്തേക്ക് മൂടി വെക്കാം മൂടി വെച്ചിട്ട് ഇപ്പോൾ അരമണിക്കൂറായിട്ടുണ്ട് ഇനി ഈ ചെമ്മീന് ഫ്രൈ ചെയ്തെടുക്കണം ചെമ്മീൻ ഫ്രൈ ചെയ്യാൻ വേണ്ടി ഒരു പാത്രം സ്റ്റൗവിൽ വെച്ചിട്ടുണ്ട് ഇതിലേക്ക് മൂന്ന് ടേബിൾ സ്പൂണ് എള്ളെണ്ണ നല്ലെണ്ണ എന്നൊക്കെ പറയുന്ന തീലോയിലാണ് ഒഴിച്ചു കൊടുത്തത് എണ്ണ നന്നായിട്ട് ചൂടായി വന്നാൽ ചെമ്മീൻ ഇട്ട് കൊടുക്കാം ഹൈ ഫ്ലെയിമിൽ വെച്ചിട്ട് നന്നായിട്ട് ഫ്രൈ ചെയ്തെടുക്കാം ചെമ്മീന് നല്ലതുപോലെ ഫ്രൈ ആയി വരണം ഇല്ലെങ്കിൽ അച്ചാർ പെട്ടെന്ന് ചീത്തിയായി പോവും ഇപ്പോൾ ചെമ്മീൻ ആവശ്യത്തിന് ഫ്രൈ ആയിട്ടുണ്ട് ഇനി എണ്ണയിൽ നിന്ന് മാറ്റാം ചെമ്മീൻ പൊരിച്ചെടുത്ത സെയിം ഓയിലിൽ തന്നെയാണ് ഞാൻ അരക്കപ്പ് വെളുത്തുള്ളി ഇട്ട് കൊടുക്കുന്നത് വെളുത്തുള്ളി മുറിച്ചിട്ടൊന്നുമില്ല മുഴുവനായിട്ട് തന്നെയാണ് ഇട്ട് കൊടുത്തത് ഇനി എരുവിനുസരിച്ചുള്ള പച്ചമുളക് ചേർക്കാം എട്ട് പച്ചമുളക് എടുത്തിട്ടുണ്ട് ഒരു കഷ്ണം ഇഞ്ചി നീളത്തിലരിഞ്ഞ് ചേർക്കാം കുറച്ച് കറിവേപ്പില ചേർക്കാം എന്നിട്ട് ലോ ഫ്ലെയിമിൽ വെച്ചിട്ട് ഇളക്കി കൊടുക്കാം ഇപ്പോൾ വെളുത്തുള്ളിയും ഒക്കെ നന്നായിട്ട് വാടി വന്നിട്ടുണ്ട് ഫ്ലെയിം കൂട്ടരുത് ലോ ഫ്ലെയിമിൽ വെച്ചുകൊണ്ട് തന്നെ രണ്ട് ടീസ്പൂണ് മുളക് പൊടി ചേർക്കാം അര ടീസ്പൂണ് മഞ്ഞൾപ്പൊടി അര ടീസ്പൂണ് കായത്തിൻ്റെ പൊടി കാൽ ടീസ്പൂണ് ഉലുവപ്പൊടിയും ചേർത്തിട്ട് മുപ്പത് സെക്കൻഡ് ഇളക്കി കൊടുക്കാം ആവശ്യത്തിനുള്ള എള്ളെണ്ണ ചേർത്ത് കൊടുക്കാം പിന്നെ മൂന്ന് ടേബിൾ സ്പൂണ് വൈറ്റ് വിനീഗറും ചേർക്കാം വിനീഗർ കൂടി പോകരുത് നോക്കിയിട്ട് ആവശ്യത്തിന് മാത്രം ചേർത്താൽ മതി നന്നായിട്ട് ഇളക്കി യോജിപ്പിക്കാം ഉപ്പ് ആവശ്യത്തിന് ചേർത്ത് കൊടുക്കാം മുപ്പത് സെക്കൻഡ് മാത്രം ഇളക്കി കൊടുക്കാം അതിനുശേഷം ഫ്രൈ ചെയ്ത് വെച്ച ചെമ്മീന് ചേർക്കാം ചെമ്മീന് ചേർത്തതിന് ശേഷം നന്നായിട്ട് ഇളക്കി കൊടുത്തിട്ട് സ്റ്റൗ ഓഫ് ചെയ്യാം ഇപ്പോൾ ചെമ്മീൻ അച്ചാർ റെഡി ആയിട്ടുണ്ട് ഈ റെസിപ്പി നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറന്നു പോവരുതേ താങ്ക്സ് ഫോർ വാച്ചിങ്